എന്തിനാടാ ചൂള മടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. എല്ലോണിലെ രഹിച്ചുകാരന. രണ്ടര കൊല്ലത്തിന്റെ തടവ്. ഞാനിവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 വർഷം. അപ്പം കൊലക്കുറ്റമാണല്ലേ? വന്നിട്ടൊത്തിരി നാളായോ? അതെ, 1 കൊല്ലമായി. എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി ഇങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടിയുണ്ടെന്ന്? ജയിലല്ലേ, എല്ലാം എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുവോ? ഈ ഭൂവനത്തിലുള്ള എല്ലാ പടനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുവോ? ഓ, ഇതൊന്ന് ചോദ്യമായി നാരായണി. തരുവോ? നാരായണി അവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പം കണ്ടുവരാം. കേട്ടോ? കേട്ടു. കുസുകളെ ഓടി മരത്തിക്കുന്നത് നാണമില്ലേ? ചുമ്മാ ഇവിടെയൊക്കെ നടക്ക്. അപ്പം എനിക്ക് പൂക്കാനറിയാം. നാരായണി, നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ട്. നിത്യ ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുവായിരുന്നു. കള്ളി. ബഷീറേ, ബഷീറേ, ബഷീറേ. ദൈവത്തെ എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ. വിളിച്ചിരുന്നെങ്കിൽ? സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ? ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേനെ. ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടില്ല. ഇല്ല, ദൈവം നമ്മുടെ അടുത്തുണ്ട്. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ. പിന്നെ ഞാൻ വിളിച്ചിട്ടെന്തേ ഇത്ര നേരം ഇണ്ടാത്തത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും ഓരോ മുട്ടിലും ഓരോ ഇലയിലും. നാരായണി, ചുവട്ടിലെ ചിട്ടയക്കരുത്. കുഴി കുഴിച്ച് വെള്ളം നനയ്ക്കണം എല്ലാ ദിവസവും. നാരായണി, എന്നാ പിടിച്ചോ.